അള്ളാഹു സുബാനുവത്താല മനുഷ്യരെക്കുറിച്ച് പറയുന്നുണ്ട് വഖലീലും അബാദിയ ഷക്കൂർ എന്റെ അടിമകളിൽ വളരെ കുറച്ചുപേരെ നന്ദി കാണിക്കുന്നുള്ളൂ എന്ന് അള്ളാഹു പറയുന്നുണ്ട് ഒരു വിശ്വാസി ആ പറഞ്ഞ കൂട്ടത്തിൽ പെടുകയില്ല മറിച്ച് നന്ദി കാണിക്കുന്നവരുടെ കൂട്ടത്തിലാണ് അവൻ പെടുക വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുക എന്നുള്ളത് സ്വാഭാവികമായി ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് അള്ളാഹുവിനോടുള്ള അവന്റെ ഇഷ്ടം അതിൽ നിന്നുകൂടി വരുന്നതാണ് അള്ളാഹു നൽകിയ ധാരാളം അനുഗ്രഹങ്ങൾ വൈൻ തദ് അള്ളാഹിലാ തൊസുഹ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണി കണക്കാക്കാൻ പുറപ്പെട്ടാൽ ഒരിക്കലും നിങ്ങൾക്കത് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ആവശ്യമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സെൻസ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് ഒരു നന്ദി ബോധം ഒരു കൃതജ്ഞതാ ബോധം സദാ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസി നടക്കുക അള്ളാഹു സുബാനു തല മനുഷ്യരെ സൃഷ്ടിച്ച ആ ഒരു സംഗതി പറഞ്ഞതിന് ശേഷം സൂറത്തുൽ ഇൻസാനിൽ പറയുന്നുണ്ട് അല്ലാഹു ഇന്നാഹാഹുസീല വ ഇമ്മ കഫൂറ തീർച്ചയായും മനുഷ്യനെ നാം മാർഗം കാണിച്ചു കൊടുത്തു സന്മാർഗം കാണിച്ചു കൊടുത്തു ഒന്നുകിൽ അവന് നന്ദിയുള്ളവനാകാം അല്ലവന് അല്ലെങ്കിൽ അവന് നന്ദി കെട്ടവനാകാം ഇതിൽ ധാരാളം മനുഷ്യർ ഒരുപാട് നന്ദികേട് കാണിക്കുന്നവരാണ് വളരെ അമിതമായി തന്നെ അല്ലെങ്കിൽ അത്യധികം നന്ദി കേടാണ് അവർ ജീവിതത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒരു വിശ്വാസിക്ക് അവ അള്ളാഹു ചെയ്ത് തന്ന അനുഗ്രഹങ്ങളുടെ വലിപ്പം ഓർത്തുകൊണ്ട് നന്ദിയുള്ളവനാകാനേ സാധിക്കൂ എന്നുള്ളതാണ് വാസ്തവം നമുക്ക് അള്ളാഹു നമുക്ക് നന്ദി ചെയ്തതിൻ്റെ ഒരു ലക്ഷണമാണ് അല്ലെങ്കിൽ ഒരു അടയാളമാണ് നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറുന്നു മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു ജീവിതത്തിൽ നബി സല അഹു അലൈ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഹദീസുകളിലായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരേ ഒരേ അർത്ഥത്തിൽ ഒരാശയത്തിൽ വന്ന രണ്ട് ഹദീസുകൾ കാണാൻ സാധിക്കും ലാ മൻ മൻലാ യഷ്കുറുനാസ ലാ യഷ്കുർഹുല്ലാഹ് ജനങ്ങളോട് നന്ദി കാണിക്കാത്തവനോട് അള്ളാഹു നന്ദി കാണിക്കുകയില്ല മറ്റൊരു റിപ്പോർട്ടിൽ ലാ യഷ്കുറുല്ലാഹു മല്ലാ യുഷ്ഖുർ ഉന്നാസ് രണ്ടും അബൂഹർ റലി അള്ളാഹുനെ തന്നെ റിപ്പോർട്ട് ചെയ്താണ് അള്ളാഹു നന്ദി കാണിക്കുകയില്ല ജനങ്ങളോട് നന്ദി കാണിക്കാത്തവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു നമ്മളോട് നന്ദി കാണിച്ചിരിക്കുന്നു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്ത് ഇനി വീണ്ടും അള്ളാഹുവിൻ്റെ നന്ദിയും അവൻ്റെ അനുഗ്രഹവും ഒരുപാടുണ്ടാകണമെങ്കിൽ നമുക്ക് മറ്റ് നമ്മുടെ സമസൃഷ്ടികളോട് നമ്മുടെ ഒപ്പം ജീവിക്കുന്നവരോട് നാം ഇടപഴകുന്നവരോട് ഒക്കെ നന്ദി കാണിക്കേണ്ടതുണ്ട് നമുക്കറിയാം ഒരു ഒരു സ്ത്രീയെക്കുറിച്ച് പ്രവാചകൻ സല്ലാഹുലി സ്വലം പറഞ്ഞത് അവരൊരുപാട് നമസ്കാരവും നോമ്പും ഒക്കെ പ്രവർത്തിക്കുന്നവരാണ് പക്ഷെ അവർ നരകത്തിലാണ് പോവുക കാരണം അവരവരുടെ അയൽക്കാരെ ഉപദ്രവിക്കുന്ന സ്ത്രീയായിരുന്നു അപ്പോൾ അയൽക്കാർ അയൽക്കാർ ആരുടെ ഉപദ്രവത്തിൽ നിന്ന് അയൽക്കാർ രക്ഷപ്പെട്ടിട്ടില്ലയോ അവർ നമ്മുടെ കൂട്ടത്തിൽ പെട്ടവരല്ല അല്ലെങ്കിൽ അവർ വിശ്വാസികളല്ല എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അല്ലേടെ വചനം നമുക്ക് അതിൽ ആധികാരികമായ വചനം കാണാൻ സാധിക്കും അപ്പോൾ നന്ദി കാണിക്കുക എന്നുള്ളത് വളരെ അടിസ്ഥാനപരമായ ഒരു സ്വഭാവമാണ് സത്യവിശ്വാസിയുടെ അവൻ ജീവിതത്തിൽ തന്നോട് ചെയ്ത അനുഗ്രഹങ്ങൾ ചെയ്ത അള്ളാഹുവിനോടും തന്നോട് നന്മകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരോടും സൃഷ്ടികളോടും നന്ദിയുള്ളവനായിരിക്കും എങ്ങനെയാണ് ഈ നന്ദി പ്രകടനത്തിന്റെ അല്ലെങ്കിൽ നന്ദി പ്രകടിപ്പിക്കുന്ന വിവിധ ഘട്ടങ്ങളും വിവിധ അതിൻ്റെ രീതികളും എങ്ങനെയൊക്കെയാണ് എന്ന് ഒന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മൾ നമ്മുടെ ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും പ്രവർത്തനം കൊണ്ടും നന്ദി കാണിക്കേണ്ടതുണ്ട് ഹൃദയം കൊണ്ട് നന്ദി കാണിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു ഒരു സ്റ്റെപ്പ് ബാക്കിലേക്ക് എടുത്തിട്ട് നമ്മൾ ചിന്തിക്കണം എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരു അനുഗ്രഹവും ഇല്ലാത്ത യാതൊരു മനുഷ്യനും ഉണ്ടാവില്ല ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ജീവിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ ശ്വാസം എടുക്കുന്നുണ്ട് എങ്കിൽ രാവിലെ നമുക്ക് എഴുന്നേൽക്കാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവിടെ മുതൽ അങ്ങോട്ട് അനുഗ്രഹം തന്നെയാണ് അപ്പോൾ ജീവൻ ഒരു ജീവൻ നിലനിർത്തുന്നു എന്നുള്ളത് തന്നെ അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ് ഈ അടുത്ത് ഈ രോഗികളെ മാറാരോഗികളെ പരിചരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെടാൻ ഒരവസരം ഉണ്ടായപ്പോൾ അവർ പറഞ്ഞത് പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള മാരക രോഗം ബാധിച്ച് മരണം കാത്തു കിടക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ അവർ അവരപ്രീസിയേറ്റ് ചെയ്യുന്ന സംഗതി ഓരോ ദിവസവും അവർ ജീവിച്ചിരിക്കുന്നു എന്ന സംഗതിയാണ് അവരുടെ വേദനകളുണ്ട് അവർക്ക് പ്രയാസങ്ങളുണ്ട് മരണത്തെക്കുറിച്ചുള്ള ഒരു പേടിയുണ്ട് ഒക്കെ ഉണ്ട് പക്ഷേ അതോടൊപ്പം തന്നെ അവർ നന്ദി കാണിക്കുന്നത് ഞങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നു എന്ന വിഷയത്തിലാണെന്ന് പറയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും ആ ഒരു നന്ദി കാണിക്കുക എന്ന ഗുണത്തിന്റെ വലിപ്പം നമുക്ക് ബോധ്യപ്പെടും അപ്പോൾ ഒന്നാമതായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള അനുഗ്രഹങ്ങൾ എന്നുള്ളതാണ് രണ്ടാമതായി അത് നമ്മൾ എന്ത് ചെയ്യുക അത് പൂർണ്ണമായും നമ്മുടെ നാവ് കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കണം നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹം അള്ളാഹുവിനോടുള്ള നന്ദിയാണ് നമ്മൾ അലഹമില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ മനുഷ്യരോടും നന്ദി നമ്മൾ പ്രകടിപ്പിക്കണം മറ്റു മനുഷ്യരോട് പ്രത്യേകിച്ച് കുടുംബത്തിലൊക്കെ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം കുട്ടികൾ പരസ്പരം കുട്ടികൾ മാതാപിതാക്കളോട് മാതാപിതാക്കൾ കുട്ടികളോട് ഒക്കെ നന്ദി പ്രകടിപ്പിക്കും ചില ആളുകൾ പറയാറുണ്ട് ഞാൻ എല്ലാറ്റിനും നന്ദിയുള്ളവനാണ് പക്ഷെ അതെൻ്റെ അതെൻ്റെ പ്രവൃത്തിയിലാണ് എൻ്റെ വാക്കുകളിലല്ല പ്രവൃത്തിയിലൂടെയാണ് നന്ദി കാണിക്കേണ്ടത് എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിനേക്കാൾ ഉച്ചത്തിൽ നമ്മുടെ നാവ് കൊണ്ട് പറയാനും നമുക്കത് സാധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ കർമ്മം കൊണ്ട് നന്ദി കാണിക്കുക അമലൂ ആല ദാവൂ ദ ശുക്ര ദാവൂദ് നബി അലൈഹി ഇസ്ലാമിയുടെ കുടുംബത്തോട് അള്ളാഹു പറഞ്ഞത് അതാണ് നിങ്ങൾ നന്ദി നിങ്ങളുടെ കർമ്മങ്ങളിലൂടെ പ്രകടിപ്പിക്കുക ദാവൂദ് അലൈഹി ഇസ്ലാം അതിൻ്റെ ഏറ്റവും വലിയ പ്രകടമായ ഉദാഹരണമായിരുന്നു വിശുദ്ധ ഖുറാനിൽ അദ്ദേഹത്തിൻ്റെ പിന്നെ അദ്ദേഹത്തിന്റെ കഥ അള്ളാഹു വിശദീകരിക്കുമ്പോൾ അതിൽ നിന്ന് നമുക്കത് മനസ്സിലാകും അമ്മാ ബിൻബിക്ക ഫഹദിസ് എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഒരു കൽപ്പനയാണ് താങ്കൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് പറയണം ജനങ്ങളോട് പറയണം അത് അള്ളാഹുവിനോട് എടുത്തു പറയണം ജനങ്ങളോട് പറയണം അതിൻ്റെ പേരിൽ കർമ്മങ്ങളിലൂടെ നന്ദി കാണിക്കണം എന്നുള്ളതാണ് നബി സല അല്ലാഹു അല്ലെസാമയിൽ നിന്ന് ജാബിർ ബിൻ അബ്ദുല്ലാ അറു അള്ളാഹുനു റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ മനുഷ്യരോട് നന്ദി കാണിക്കേണ്ടത് അതിനെ കുറിച്ച് പറയുന്നുണ്ട് മൻസുനി അൽ മൻസുനി അലി മാറൂഫ് ഒരാൾക്ക് ഒരു നന്മ ചെയ്യപ്പെട്ടാൽ ഫൽ ചെയ്യപ്പെട്ടു അവൻ അതിന് നന്ദി പ്രകടിപ്പിക്കട്ടെ അല്ലെങ്കിൽ അതിന് പകരം ചെയ്യട്ടെ ഒരാൾ ഒരാൾക്ക് എന്തെങ്കിലും മറ്റൊരാൾ ഒരു നന്മ ചെയ്താൽ അതിന് അയാൾ തിരിച്ചും നന്മ ചെയ്യട്ടെ ഫൈലം യജിദ് ഇനി ഇയാൾക്ക് മറ്റൊരാൾക്ക് തനിക്ക് നന്മ ചെയ്ത ആൾക്ക് പകരം കൊടുക്കാൻ ഇയാളുടെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ യുസ്നി അലൈഹി ഇയാൾ അവനെ ഒന്ന് പുകഴ്ത്തട്ടെ അവനെ പ്രശംസിക്കട്ടെ നിങ്ങൾ ചെയ്ത വെൽ ഡൺ എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നതിന് നന്ദി എന്നുള്ളത് പ്രകടിപ്പിക്കട്ടെ അലൈഹി ഷഖർഹു ആരെങ്കിലും അങ്ങനെ ഒരാളെ പ്രശംസിച്ചാൽ അത് അവൻ അവന് അവന് നന്ദി ചെയ്തതിന് തുല്യമാണ് എന്ന് നബി അലൈഹി സലാഹുസ്ലാം പറയാണ് മൻ കഥ ഫഖദ് കഫർ ആരെങ്കിലും ആ ചെയ്ത നന്ദി പറയാതെ മറച്ചു മറച്ചുവച്ചാൽ അത് നന്ദികേട് പ്രകടിപ്പിക്കുന്നതിന് തുല്യമാണ് ഇവിടെ കഫറ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം നിഷേധമല്ല കാഫറായി എന്നല്ല മറിച്ച് നന്ദി കേട് കാണിച്ചതുപോലെയാണ് എന്നുള്ളതാണ് അപ്പോൾ നമ്മളോട് നന്ദി ചെയ്യുന്ന നമ്മളോട് നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്ക് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മൾ ജോലി സ്ഥലത്ത് ജോലിക്കാർ ഓഫീസില് ഓഫീസ് ബോയികൾ സെക്യൂരിറ്റി സ്റ്റാഫ് നമ്മളൊരു സ്ഥലത്ത് വരുമ്പോൾ നമുക്ക് പാർക്കിംഗ് കാണിച്ചു തരുന്ന ആളുകൾ നമ്മളൊരു സംഘടനയിലാണെങ്കിൽ അതിലെ വളണ്ടിയേഴ്സ് ഇവരൊക്കെ നമുക്ക് നന്ദി ചെയ്യുന്നവരാണ് അപ്പോൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അവരെ പ്രശംസിക്കുക അവരോടൊന്ന് തുളത്ത് തട്ടി അവർക്കൊരു ഒരു ഹൈ ഫൈ കൊടുക്കുക അത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അവരോട് നന്ദി പറയാം അല്ലെങ്കിൽ ജജാക്ക് അള്ളാഹു ഹൈറൻ അവർക്ക് വേണ്ടി അള്ളാഹുനോട് പ്രാർത്ഥിക്കുക അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകട്ടെ എന്ന് പറയുക അപ്പം ഇത് ഒന്നാമത്തെ കാര്യമാണ് നന്ദി നമ്മുടെ ഹൃദയം കൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും പ്രകടിപ്പിക്കുക എന്നുള്ളത് രണ്ടാമത്തേത് ഏത് ചെറിയ കാര്യത്തിനും വലിയ കാര്യത്തിനും നന്ദി പറയണം ഒരു വാചകം ഉണ്ട് അറേബ്യലിൽ മൻ മല്ലാ യഷ്കുറുൽ ഖലീൽ ലാ യഷ്കുറുൽ കസീർ ഖസീർ ഒരാൾ ചെറിയ കാര്യത്തിന് നന്ദി കാണിക്കാത്തവൻ വലിയ കാര്യത്തിന് നന്ദി കാണിക്കൂല പലപ്പോഴും നമ്മൾ ആലോചിക്കാണ്ട് ഇത്ര ഒരു ചെറിയ കാര്യത്തിന് ഒരു ഒരു സെക്യൂരിറ്റിക്കാരൻ നമ്മളെ ഇന്ന പാർക്കിംഗ് കാണിച്ചൊന്നും അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ പോകുമ്പോൾ ഒരു കൈ ഉയർത്തി കാണിച്ചു ഇങ്ങനെയൊക്കെയുള്ള ഒരാളോട് നമ്മൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ നന്ദി താങ്ക് യു എന്ന് അയാളോട് പറഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ വലിയ വലിയ കാര്യങ്ങൾക്കും നന്ദി കാണിക്കാൻ നമ്മുടെ അടുത്തുണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ചെറിയ കാര്യത്തിന് ഒരാളോട് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ അയാൾക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രചോദനം ലഭിക്കുകയാണ് എന്ന് മാത്രമല്ല നമ്മുടെ തന്നെ മനസ്സിൽ നമ്മളൊരു ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കുകയാണ് അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഇൻ ശക്കർത്തും ലെ അജീതന്നക്കും നിങ്ങൾ നന്ദി കാണിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് വർദ്ധിപ്പിച്ചു തരും അത് ഏതു വിഷയത്തിലും അല്ലാഹു നമുക്ക് ചെയ്ത അനുഗ്രഹം ഏതാകട്ടെ അതിനൊക്കെ നന്ദി പ്രകടിപ്പിച്ചാൽ അള്ളാഹു അത് തന്നെ വർദ്ധിപ്പിച്ചു തരും എന്നുള്ളതാണ് അതുപോലെ മൂന്നാമത്തെ കാര്യം നന്ദി നമ്മളൊരു ഒരു പർട്ടിക്കുലർ ഒരു പ്രത്യേക കാലത്ത് ചെയ്യാനുള്ളതല്ല ഒരുപാട് കഴിഞ്ഞും ഒരുപാട് വൈകിയും നമ്മളത് ചെയ്യണം പ്രത്യേകിച്ച് നമ്മുടെ അടുത്ത ആളുകൾ മാതാപിതാക്കൾ ഭാര്യാ ഭർത്താക്കന്മാർ പരസ്പരം ഇവരെയൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞാലും ഓർക്കുക പിന്നെ അവരോട് നന്ദി കാണിക്കുക അവരോട് കൂറു പ്രകടിപ്പിക്കുക എന്നുള്ളത് പ്രവാചകൻ സല്ലു അല്ലെ വല്ലം കാണിച്ചതെന്ന പാഠമാണ് തനിക്ക് തന്നെ എടുത്തു വളർത്തിയ ഹലീമ ഹലീമയോടുള്ള ഹലീമ ബീവിയോടുള്ള സ്നേഹം പ്രവാചകൻ വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രകടിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് തന്റെ വളർത്തു സിസ്റ്ററോട് പ്രവാചകൻ സല്ലു വസ്ലം അതായത് പിന്നെ മുലകുടി ബന്ധത്തിലേക്കുള്ള ആ അവരുടെ പെൺമക്കളോടുമൊക്കെ പ്രവാചകൻ കാണിച്ച വാത്സല്യം സ്നേഹം അതുപോലെ ഉമ്മു അയ്മനോട് പ്രവാചകൻ സല്ലാ ഉലി വസ്ലം കാണിച്ച വാത്സല്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കഥകളുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യ ഖദീജ ബി വി അലാഹോൻഹായെ ധാരാളം കാലം അതായത് മരണത്തിന് ശേഷവും ഒരുപാട് നബി സലാഹുലി വസ്ലം എടുത്തു പറഞ്ഞ് പുകഴ്ത്തുമായിരുന്നു ഖദീജയുടെ സഹോദരി വരുമ്പോൾ അവരെഴുന്നേറ്റന്ന് ആദരിക്കുകയും ഖദീജ വരുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു അവരുടെ സംസാരം കേൾക്കുമ്പോൾ എന്ന് പ്രവാചകൻ സല്ലു അലി സ്വലം ആയി പറഞ്ഞ കഥ നമുക്ക് അടുത്ത് കേൾക്കുന്നുണ്ട് ജനങ്ങളൊക്കെ അവിശ്വസിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചവളാണ് ഖദീജ ജനങ്ങൾ എനിക്ക് ചെലവ് ചെയ്യാൻ മടിച്ചപ്പോൾ എനിക്ക് വേണ്ടിയും ഈ ദീനിനു വേണ്ടിയും ഒരുപാട് സമ്പത്ത് ചെലവഴിച്ചവളാണ് ഖദീജ എന്ന് പ്രവാചകൻ സല്ലാ വല്ലം ഒരു ഒട്ടൊരുപാട് സന്ദർഭങ്ങളിൽ എടുത്തു പറയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് അദുല്ലാഹുനും പ്രവാചകൻ സല്ലാ ഉലി വസ്ലമയുടെ അടുത്ത ആളാണ് അബൂബക്കർ സുദ്ദിഖർ കുറിച്ച് ഒരുപാട് അടിമകളെ മോചിപ്പിച്ച് ഇസ്ലാമിനു വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്ത ആളാണ് അബൂബക്കർദ്ദിഖർ റല്ലാനു അദ്ദേഹം കുറിച്ച് പ്രവാചകൻ പറയുന്നത് ഞാൻ എല്ലാവർക്കും എല്ലാവരോടും ഞാൻ പരമാവധി പ്രത്യുപകാരം ചെയ്തിട്ടുണ്ട് അബൂബക്കർ അള്ളഹാനു ഒഴിച്ച് അദ്ദേഹത്തോട് എനിക്ക് പൂർണ്ണമായി നന്ദി ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പ്രവാചകൻ സല്ലാ കൃഷ്ണൻ പറയുന്നുണ്ട് പക്ഷേ അബൂബക്കർ അബൂബക്രസ്ദീഖർ അള്ളഹു അത് അംഗീകരിക്കുകയില്ല കാരണം അത്രത്തോളം പ്രവാചകൻ അബൂബ ക്രിസ്തി ഖലിഅള്ളാഹുനുവിനോട് നന്നായി പെരുമാറിയിട്ടുണ്ട് നന്നായി നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇതാണ് ഒരു സാഹോദര്യം എന്താ അത് അല്ലെങ്കിൽ ഒരു നന്ദി പ്രകടനം എന്നുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക നമ്മുടെ കാര്യം കഴിയുമ്പോൾ പലപ്പോഴും അങ്ങനെയാണ് ആളുകൾ നമ്മളുടെ കാര്യത്തിന് വേണ്ടി നമ്മൾ പലരെയും സമീപിക്കും പക്ഷെ കാര്യം കഴിയുമ്പോൾ തിരിഞ്ഞു നടക്കുന്ന ഒരു സ്വഭാവം അതൊരിക്കലും വിശ്വാസിക്ക് ചേർന്നതല്ല മറിച്ച് അത് നന്ദി കാലാകാലം പ്രകടിപ്പിക്കാനുള്ള ഒരവസ്ഥ നമുക്കുണ്ടായിരിക്കണം തീർച്ചയായും അത്തരം നന്ദി പ്രകടിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അതിന് ഗ്രഹിക്കുമാറാകട്ടെ അസ്സലാ വൈക്കും വർഹമുല്ല